എല്ലാവർക്കും ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്പുകളുമായിട്ടാണ്. ആദ്യം തന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ടുള്ളൊരു ടിപ്പ് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സെൻസോഡൈനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും എടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പ് എങ്ങനെ വൃത്തിയാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരുവിധം നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗ്യാസ് അടുപ്പാണ്. ഇതിൻ്റെ ചെറിയ കറ പോലെയൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോൾ ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ മാറും. അത് ചെറിയൊരു സ്ക്രബ്ബറിൽ എടുക്കുക, കുറച്ച് അത്യാവശ്യം എടുക്കുക. അത് സ്ക്രബ്ബർ ചെറുതായിട്ട് നനച്ചതിന് ശേഷം മാത്രം എടുത്തിട്ട് നന്നായിട്ട് ഉരയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഒരുപാട് സ്ക്രാച്ച് ആവും തോന്നും, വേറെ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ഉരച്ച് നമുക്കിപ്പോൾ എവിടെയൊക്കെ നമുക്ക് അഴുക്കിരിക്കണമായിട്ട് തോന്നുന്നുണ്ടോ അവിടെയെല്ലാം നന്നായിട്ട് ഉരച്ച് ടൂത്ത് പേസ്റ്റ് എല്ലാ സ്ഥലത്തും പറ്റിക്കുക. ഒരു 10-15 മിനിറ്റോളം ഇത് അങ്ങനെ തന്നെ കുറച്ച് നേരം വെച്ചേക്കുക. അതിനുശേഷം മാത്രം ഒരു ടവല് നനച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. എല്ലാ സ്ഥലവും നമ്മൾ എവിടെയൊക്കെയാണോ ടൂത്ത് പേസ്റ്റ് പുരട്ടിയത് അവിടെയെല്ലാം നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനാവും നല്ല ഭംഗിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെയ്യാൻ പോകുന്ന ടിപ്പ് നമ്മുടെ അടുക്കളയിൽ സിങ്ക് നല്ല ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. സിങ്ക് നമ്മൾ എത്ര കഴുകിയിട്ടുണ്ടെങ്കിലും ചെറിയ മങ്ങൽ പോലെ തോന്നിക്കാറുണ്ട്. അത് വർഷങ്ങളോളം പഴക്കം വരുമ്പോൾ അത് മങ്ങൽ കൂടിക്കൂടി വരും. അപ്പോൾ നമുക്ക് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊരു ടിപ്പ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 1/2 സ്പൂൺ സോഡാപ്പൊടി. അതിലേക്ക് നമ്മുടെ പിന്നെ പാത്രം കഴുകുന്ന ഏത് ലിക്വിഡായാലും ഉപയോഗിക്കാം. ഞാനിവിടെ പ്രില്ലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് 1 സ്പൂൺ. പിന്നെ അതിലേക്ക് ഒരു നാരങ്ങയുടെ അരമുറി, അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെറിയ പത പോലെ ഈയൊരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. അത് നമ്മുടെ പിന്നെ സിങ്കിൽ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുക. സിങ്ക് മാത്രമല്ല, നമുക്ക് ആ പൈപ്പിൻ്റെ അടിഭാഗവും അതുപോലെ തന്നെ ആ സിങ്കിൻ്റെ മുകൾ ഭാഗത്തുള്ള ടൈലൊക്കെ നന്നായിട്ട് കഴുകാം. അപ്പോൾ തന്നെ അതിലുള്ള പായൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ പോയി കിട്ടും. ഇനി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. നല്ല ആ പഴയ മങ്ങലൊക്കെ പോയിട്ടുണ്ട്, നല്ല പുതിയത് കണക്കിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഇതും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സിങ്ക് നമ്മൾ എത്രത്തോളം കഴുകിയിട്ടുണ്ടെങ്കിലും രാത്രി കഴുകിയിട്ട് നമ്മളെല്ലാം ഫ്രഷാക്കി ഇട്ടിട്ടാണ് പോകുന്നത്. പക്ഷേ പെട്ടെന്ന് രാവിലെ ആകുമ്പോൾ ഒരു ചെറിയൊരു സ്മെല്ല് ഇതിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴൊന്നും അതിനടിയിലോട്ട് പോകുന്ന പൈപ്പൊന്നും നമുക്ക് എപ്പോഴും മാറ്റാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ നമ്മളിതിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ഈ തുണി കഴുകുന്ന സ്റ്റിപ്പ് ആൻഡ് ഷൈനല്ലേ തുണി മുക്കിയിരുന്നത്, അപ്പോൾ സ്റ്റിപ്പ് ആൻഡ് ഷൈനോ അല്ലെങ്കിൽ കംഫർട്ടോ അത് 2 തുള്ളി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം വെള്ളം കൂടി ഒഴിച്ചു ഇട്ടിരുന്നാൽ നല്ല സുഗന്ധം കിട്ടും.